നാടകങ്ങൾ ദൃശ്യഭാഷയിൽ കണ്ടുശീലിച്ച പ്രേക്ഷകർക്ക് മുന്നിൽ നാടകത്തിനെ വായനയുടെ ആസ്വാദന തലങ്ങളിലേക്ക് എത്തിക്കുന്ന 12 അകനാടകങ്ങൾ എന്ന പുസ്തക സമാഹാരത്തിന്റെ പ്രകാശനം ഞായറാഴ്ച പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടക്കും. പയ്യന്നൂർ എടാട്ട് സ്വദേശിയും പ്രശസ്ത മാധ്യമ പ്രവർത്തകനും നാടക തിരകഥാകൃത്തും സംവിധായകനുമായ എം സുകുമാർജി രചിച്ച പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകൻ ആർ പി അമുദൻ, പ്രശസ്ത സിനിമാ നാടക നടൻ ദേവേന്ദ്രനാഥൻ നൽകിക്കൊണ്ട് നിർവഹിക്കും. പയ്യന്നൂരിൽ ഓപ്പൺ ഫ്രെയിം ചലച്ചിത്രോത്സവം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഞായറാഴ്ച വരെ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് എം സുകുമാർജിയുടെ 12 അകനാടകങ്ങൾ എന്ന പുസ്തകവും പ്രകാശനം ചെയ്യുന്നത്. പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകൻ ആർ പി അമുദൻ പുസ്തകം പ്രകാശനം നിർവഹിക്കും. ചലച്ചിത്ര നാടക നടൻ ദേവേന്ദ്രനാഥ് പുസ്തകം ഏറ്റുവാങ്ങും. ദൃശ്യവൽക്കരണത്തിന് വഴങ്ങാത്ത വായനയ്ക്ക് മാത്രമുള്ള 12 നാടകങ്ങളാണ് അകനാടകങ്ങൾ എന്ന ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. മഞ്ഞുമഴ പെയ്യുന്നു, ആകാശവും ഭൂമിയും നിറയെ പെയ്യുന്നു, അകവും പുറവും പെയ്യുന്നു, രാജ്യങ്ങളിലൂടെ പെയ്യുന്നു, അതിർത്തികളിലൂടെ പെയ്യുന്നു, ഭരണകൂടങ്ങളിലൂടെ പെയ്യുന്നു. ഇതോടൊപ്പം തന്നെ നാടകത്തിന്റെ ആശയവിനിമയ രംഗത്ത് പുത്തൻ ഉപാധി എന്നോണം അവതരിപ്പിക്കുന്ന മോണോലോഗും നാടകരംഗത്തിന്റെ പുത്തൻ സാങ്കേതിക തലമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഉടലുലഞ്ഞ് ഉയർന്നു താഴ്ന്ന് ആകെ കുളിച്ച് കിതച്ച് ചിരിച്ച് അമ്മയെ വാരിപ്പുണരുന്നു, ചിരിച്ചു മതിക്കുന്നു, അമ്മാനമാടുന്നു. ഞാൻ ആകാശത്തോളം ഉയരുന്നു, അമ്മയോളം താഴുന്നു. 1988 സുകുമാർജിയുടെ ആദ്യത്തെ അകനാടക സമാഹാരം പൂക്കൾ കൊണ്ടൊരു ഇതിഹാസം പ്രസിദ്ധീകരിച്ചത്. അന്ന് അകനാടകങ്ങൾ വായനക്കാർക്കായി മാത്രമായിരുന്നെങ്കിൽ ഇന്നവ വായിക്കാതെ തന്നെ ആസ്വാദകർക്ക് ആസ്വാദന തലം കണ്ടെത്താനുള്ള മോണോലോഗ് സംവിധാനവുമുണ്ട്. ആശയങ്ങൾ കൊണ്ട് സംഭാഷണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം മോണോലോഗുകൾ നാടകത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നവയായി മാറും. അകനാടകം എന്നുള്ളത് നാടകത്തിന് വിരുദ്ധമായ ഒരു നാടക സങ്കല്പമല്ലെന്നും വർഷങ്ങളായി പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ഇത്തരം നാടകങ്ങൾ പുത്തൻ ആശയത്തിലൂടെ മനസ്സുകൊണ്ട് അടുത്തറിയാൻ ഉതകുന്നതാക്കി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്ന ഒന്നാക്കി തീർക്കുകയുമായിരുന്നുവെന്ന് രചയിതാവ് സുകുമാർജി പറയുന്നു. അകനാടകം എന്നുള്ളത് നാടകത്തിന് വിരുദ്ധമായ ഒരു നാടക സങ്കല്പമല്ല. നാടകത്തിൽ കാലാകാലങ്ങളായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ നാടക പ്രവർത്തന കാലങ്ങൾക്കിടയിൽ, രചനാകാലങ്ങൾക്കിടയിൽ അകനാടകം എന്നൊരു നാടക സങ്കല്പം വന്നു കയറുകയാണ്. അങ്ങനെ വായനക്ക് വേണ്ടി മാത്രമുള്ള, ദൃശ്യവൽക്കരിക്കാൻ പറ്റാത്ത, കാസ്റ്റിങ്ങിന് വഴങ്ങാത്ത ജീവിത നാടകീയ മുഹൂർത്തങ്ങൾ കഥയും കവിതയും പോലെ വായിച്ചു പോകാവുന്ന, നാടക അവബോധത്തോടെ വായിച്ചു പോകാവുന്ന ഒരു സങ്കല്പമാണ് അകനാടകം. അകനാടകത്തിൻ്റെ ആദ്യ സമാഹാരം 1988 പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം ഇപ്പോഴാണ് 12 അകനാടകങ്ങൾ എന്നൊരു സമാഹാരം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിനകം നന്നായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആശയമാണ് അകനാടക സങ്കല്പം. പുസ്തകത്തേക്കാൾ അപ്പുറം അകനാടകത്തിനുണ്ടായിരുന്ന ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് ആത്മകഥ, മോണോലോഗ് എന്ന് പറയുന്നൊരു കലാരൂപം നാടക, അതായത് അകനാടക സങ്കല്പത്തോട് ചേർന്ന് മലയാളത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് വളരെ ആശാവഹമായിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ആത്മകഥം എന്ന് പറയുന്നത് സിനിമക്കകത്തും നാടകത്തിനകത്തും വർഷങ്ങളായി കഥാപാത്രങ്ങളുടെ, അതായത് ഒന്നിൽ കൂടുതൽ കഥാപാത്രങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിൽ നടക്കുന്ന പ്രക്രിയ എന്നുള്ള അർത്ഥത്തിൽ ആത്മകഥം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആത്മകഥം, മോണോലോഗ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായ കലാരൂപം എന്ന പോലെ
അത് വരികയാണ്. അതിൻ്റെ ഒരു ആദ്യ ശ്രമം നടന്നത് 12 അകനാടകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ട് അത് വായിക്കാനിടയായ പ്രശസ്തനായ ഒരു നാടക സിനിമ നടൻ ദേവേന്ദ്രനാഥ്. അത് വായിച്ച് അതിൻ്റെ ഒരു വായനാനുഭവത്തെ ആത്മഗതമായി അവതരിപ്പിച്ചു എന്നുള്ളത്, അതാണ് മോണോലോഗ്. മോണോലോഗിന് മലയാളത്തിൽ ദൃശ്യകലയിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ക്യാമറയുടെ സാധ്യതയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ദൃശ്യ അനുഭവം, ഒരു ദൃശ്യകല എന്നുള്ള രീതിയിൽ തന്നെ മോണോലോഗിന് അസ്തിത്വമുണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വളർത്തമ്മയും മകനും പ്രളയാനന്ദം എന്നീ നാടകങ്ങളുടെ മോണോലോഗ് തയ്യാറാക്കിയിരിക്കുന്നത് ചലച്ചിത്ര നാടക നടൻ ദേവേന്ദ്രനാഥും പൂക്കൾ കാത്തിരിക്കുന്നു എന്ന നാടകം മോണോലോഗായി അവതരിപ്പിക്കുന്നത് കാഞ്ചന ചെങ്ങളായുമാണ്. ഭൂമിയിൽ പൂക്കാത്ത മരങ്ങൾ എത്രയോ ഉണ്ട്, ചെടികളും വള്ളികളുമായി. അങ്ങനെ പൂക്കാതെ അവരോടെ അവരുടെ പരമ്പര തന്നെ അറ്റുപോയവരത്രയുണ്ട്. വസന്തകാലങ്ങളിലെല്ലാം മുറതറ്റാതെ പൂക്കാൻ യോഗമുണ്ടായവർക്കും ധർമ്മസങ്കടങ്ങളുണ്ട് മക്കളെ. ഒരമ്മ പൂത്ത മക്കളെല്ലാം കായ്ക്കാറില്ല മക്കളെ. നാടകത്തിന്റെ രംഗപടങ്ങളില്ലാതെ ഇരിപ്പിടത്തിൽ ഇരുന്ന് ചെയ്യുന്ന ഇത്തരം മോണോലോഗുകൾ നാളത്തെ തലമുറയ്ക്ക് ഒരു പാഠ്യവിഷയമാക്കാനുള്ള ഒന്നാകുമെന്ന പ്രതീക്ഷയും എഴുത്തുകാരനും അവതാരകർക്കുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.